ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതുവൽപ്പേട്ട് മാർത്തോമാ മിഷൻ്റെ പ്രഭാതത്തിലെ വചനധ്യാനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുമിച്ചുള്ള വചനധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം രാജാക്കന്മാരുടെ 1 17:8-16 വാക്യങ്ങൾ, 14-16 ഭാഗങ്ങൾ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നുപോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന മഹാവ്യാധിയുടെ കാലത്തിൽ അങ്ങയിലുള്ള വിശ്വാസത്തിലും പ്രത്യാശയിലും മുന്നോട്ടു പോകുവാനും ഞങ്ങളുടെ നിലനിൽപ്പിനും അതിജീവനത്തിനും അവിടുത്തെ കൃപ ധാരാളമായി ഞങ്ങളുടെ മേൽ ചൊരിയുകയും ചെയ്യുമാറാകണമേ. ആമേൻ. 14 വാക്യം ഒരിക്കൽ കൂടി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്നും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. ആഹാബ് രാജാവിൻ്റെ ദുർഭരണത്തെ പ്രതിരോധിച്ച് ഏലിയ പ്രവാചകൻ താൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് കൽപ്പിച്ച് ഒളിവിൽ പാർക്കുകയാണ്. കെരീത്ത് തോട്ടിലെ വെള്ളവും രാവിലെയും വൈകിട്ടും കാക്കയിൽ നിന്ന് ലഭിക്കുന്ന അപ്പവും ഇറച്ചിയും കഴിച്ച് തൻ്റെ ജീവൻ നിലനിർത്തുന്നു. എന്നാൽ കഠിനമായ വരൾച്ചയും ക്ഷാമത്തെയും തുടർന്ന് തോട്ടിലെ വെള്ളം വറ്റിയപ്പോൾ ദൈവത്തിൻ്റെ നിർദ്ദേശം ഏലിയ പ്രവാചകന് ലഭിക്കുകയാണ്. സീദോന് 8 തെക്ക് സ്ഥിതി ചെയ്യുന്ന പട്ടണമായ സാരാഭത്തിലേക്ക് അയക്കുന്നു. ഇവിടെ നമുക്കൊരു വിധവയായ മാതാവിനെ കാണാം. നമുക്ക് പരിചിതമായ സാരാഭത്തിലെ വിധവ ക്ഷാമത്തിൽ തൻ്റെ മകനും താനും അതിജീവിക്കുവാൻ വകയില്ലാതെ ശേഷിച്ച മാവും എണ്ണയും ഉപയോഗിച്ച് അടയുണ്ടാക്കി തിന്നതിന് ശേഷം മരിക്കുവാൻ പദ്ധതിയിട്ട് വിറക് പറക്കാൻ വന്ന വിധവയായ സ്ത്രീ. ഇവിടെ കടുത്ത ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമായ വിധവയായ സ്ത്രീയും ജീവൻ്റെ പര്യായമായ ദൈവപുരുഷനായ പ്രവാചകനും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഈ ഇരുവാരുടെയും കൂടിക്കാഴ്ചയും കണ്ടുമുട്ടലും കൂട്ടായ്മയും തകർച്ചയിൽ നിന്ന് സമൃദ്ധിയിലേക്കും മരണത്തിൽ നിന്ന് പുതുജീവനിലേക്ക് മാറ്റപ്പെടുകയുമാണ് ചെയ്യുന്നത്. അവശേഷിക്കുന്ന അല്പം മാവ് കൊണ്ട് അപ്പമുണ്ടാക്കി മകന് നൽകിയ ശേഷം മരിക്കുവാൻ തീരുമാനിക്കുന്ന വിധവയായ മാതാവ് ദൈവപുരുഷനെ കണ്ടുമുട്ടിയതിനു ശേഷം തൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്തിരിയുന്നു. തൻ്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ടുള്ളതല്ല, മറിച്ച് ദൈവപുരുഷനും മറ്റുള്ളവർക്കും തനിക്കും അപ്പമുണ്ടാക്കി നൽകുവാനുള്ള പ്രാപ്തി തന്നിലുണ്ട് എന്ന് അവൾ തിരിച്ചറിയുകയാണ്. ദൈവകൃപയാൽ പുതിയ ഉത്തരവാദിത്വത്തിലേക്കും പുതിയ ദർശനത്തിലേക്കും തൻ്റെ ജീവിതം പുനർക്രമീകരിക്കുന്നു. നാശത്തിൻ്റെ പാതയിൽ നിന്നും അതിജീവനത്തിൻ്റെ പാതയിലേക്ക് കാലിടികളെ ഉറപ്പിക്കുന്നു. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ തൻ്റെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും കുറഞ്ഞു പോകുകയില്ല എന്ന വാഗ്ദത്തം താൻ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ കരുതലിനും ദാനത്തിനും സാക്ഷിയാകുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, തകർച്ചയിലും വേദനയിലും മുന്നോട്ടുള്ള വഴികൾ അടഞ്ഞിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ദൈവാശ്രയത്തിലുള്ള ദൈവിക മക്കളുടെ നല്ല കൂട്ടായ്മകൾ ഇന്നിൻ്റെ ആവശ്യമാണ്. ദൈവവിധ പ്രകാരം ഈ ലോകത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീകരമായ ശിക്ഷാക്രമത്തിൽ നിന്നും അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയും കരുണയും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അപരനെ ശത്രുവായി കണ്ട് ഒഴിവാക്കുകയില്ല, അവൻ്റെ ആവശ്യം മനസ്സിലാക്കി സഹായിക്കുമ്പോഴാണ് നമ്മുടെ ആരാധന
വചനധ്യാനം ഒക്കെ അർത്ഥവത്തായി തീരുന്നത്. കൊടിയ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന നമ്മുടെ സമശിഷ്ടങ്ങളെ നമുക്ക് ഓർക്കാം. അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് എലിയാവിനെ പോലെ പുതിയ ജീവൻ പകരാം. അതിന് ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഈ ലോകത്തിൽ നീതിയോടെയും നിഷ്കളങ്കരതയോടെ ജീവിക്കുന്ന അനേക മക്കളുണ്ടല്ലോ, അവരെയൊക്കെ നീ വിടുവിക്കുവാനും നിലനിർത്തുവാനും ശക്തനായ ദൈവമാകയാൽ നമ്മുടെ സ്തോത്രം. കർത്താവേ, പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അകപ്പെട്ട് കഴിയുന്നവരുണ്ട്, നാളെ എപ്രകാരം ജീവിക്കുമെന്ന് ആകുലതയോടുകൂടെ കഴിയുന്നവരുണ്ട്. ദൈവമേ, അവിടുത്തെ കരുണയും കൃപയും നിന്റെ മക്കളുടെ മേൽ പകരണമേ. സകലവും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പരമപിതാവേ. ആമേൻ.